അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഅഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنت أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ചും ഗൗനിച്ചും ഒരു നല്ല മുഅ്മിനായി മുസ്ലിമായി മുത്തഖിയായി ജീവിക്കാനും ലോകത്ത് വിട പറയുമ്പോൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിമയായി ദാസനായി ലോകത്തോട് വിട പറയാനും സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക് നൽകുമാറാകട്ടെ. നാളെയുടെ ഒരു ലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും അവിടെ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നിന്നുകൊടുക്കേണ്ടി വരും, വിധേയനാകേണ്ടി വരും എന്ന് അറിയുന്നവരുമാണ് നമ്മളിൽ ഓരോരുത്തർ. ആ ഒരു ബോധം ഹൃദയത്തിനുള്ളിലുള്ളത് കൊണ്ടാണ് നേരത്തെ അള്ളാഹുവിന്റെ വീട്ടിൽ നാം വന്നിരുന്നത്. ഐച്ഛികമായ കർമ്മങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളുമെല്ലാം നാം നിർവഹിക്കുന്നത് ആരുമറിയാതെ വേദനിക്കുന്നവരുടെ, പ്രയാസമനുഭവിക്കുന്നവരുടെ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുടെ വേദനകളകറ്റുവാൻ, അവിടെ കണ്ണുനീരുകളെ തുടക്കുവാൻ, സ്വാന്തനത്തിന്റെ സ്പർശനങ്ങൾ നൽകുവാൻ, സമാധാനിപ്പിക്കുവാൻ നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും സർവശക്തനായ അള്ളാഹു അപാരമായ അനുഗ്രഹമായി നൽകിയ സ്വത്തിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും, ഞാൻ പറയുന്നത് ആളുകൾ അറിഞ്ഞും അറിയാതെയും നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വതക്കകളെല്ലാം അങ്ങനെയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സർവശക്തനായ അല്ലാഹു ഒരു സ്ഥലത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നമുക്കൊക്കെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകുന്ന, അർത്ഥം മനസ്സിലാകുന്ന വളരെ ലളിതമായ വാക്കുകളാണ് ആയത്തിലുള്ളത്. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാം നിങ്ങളെ പഠിച്ചത് വെറുതെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വൃഥാവിൽ അങ്ങ് സൃഷ്ടിച്ചു വിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട് എന്നതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ ചോദ്യം. അവന്റെ പരാമർശങ്ങൾ വെറുതെയല്ല. നാം ജീവിക്കുന്ന ഭാരതത്തിന്റെ മണ്ണിൽ, നമ്മുടെ അയൽപ്പക്കത്ത്, ഈ ജീവിതം ഇവിടെ ആസ്വദിക്കാനുള്ളതാണ്, ഇവിടെ അടിച്ചു തീർക്കാനുള്ളതാണ്. നാടൻ ഭാഷയായി പറയാറുണ്ട്, ഇവിടെ അടിച്ചു പൊളിക്കാനുള്ളതാണ്. നിങ്ങളുടെയൊക്കെ ഹൃദയത്തിനുള്ളിലും നിങ്ങളുടെ ജീവിതത്തിനുള്ളിലും മതത്തെ കയറ്റിവെച്ച് നിങ്ങൾ വെറുതെ ചങ്ങലക്കെട്ടുകളിൽ, ചില വൃത്തങ്ങൾക്കുള്ളിൽ ജീവിക്കാൻ നിങ്ങൾ നിർബന്ധിതരാവുകയാണ്. ഈ ജീവിതം ഒന്നേ ഉള്ളൂ, ഇത് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് എന്ന അർത്ഥത്തിലാണ് പലരും സംസാരിക്കാറുള്ളത്. എനിക്ക് ഈ ജീവൻ നൽകിയത് ആര് എന്ന് അവർ ആലോചിക്കുന്നില്ല. കോടിക്കണക്കിന് മനുഷ്യരെ ഈ ലോകത്ത് നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ആരാണ് തിരിച്ചു വിളിച്ചത്?
തിരിച്ചു വിളിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അത് നിഷേധിക്കുന്നില്ല അവരും. ഈ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലാണ് നാം ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഭാരതത്തിൽ. ഇനി വിശ്വാസമുണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഇടയ്ക്കൊക്കെ പിടച്ചു പോവാറുണ്ടോ? വാഹനം ഇടിച്ചിറങ്ങുന്നത് പോലെ ഈ ജീവിതത്തിന്റെ കൃത്യമായ ലൈനിലൂടെ മുന്നോട്ട് പോകുന്നതിന് പകരം ഇടയ്ക്കിടെ ജീവിതത്തിൽ ചില താളപ്പിഴവുകൾ സംഭവിക്കാറുണ്ടോ? അപ്പൊ നാം നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അള്ളാഹു നമ്മെ വെറുതെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാണോ? അതാ ചോദ്യം. അഫഹസിത്തും അന്നമാ ഖലഖ്നാകും അബസ, വെറുതെ അങ്ങ് നിങ്ങളെ സൃഷ്ടിച്ചു വിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഉൻ, അല്ല മനുഷ്യരെ നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി കാണുമ്പോ, സംസാരത്തിന്റെ ഗർവ് കാണുമ്പോ, ജീവിതത്തിന്റെ അഹങ്കാരം കാണുമ്പോ, പാവപ്പെട്ട മനുഷ്യരെ കണ്ടില്ലെന്ന് നടിക്കുമ്പോ, നിങ്ങളുടെ കച്ചവടങ്ങളും ക്രയവിക്രയങ്ങളും ഒക്കെ ഒന്ന് ഉഷാറായി വരുമ്പോ, അഹന്തയും ഗർവും പൊങ്ങച്ചവും ഒക്കെ കാണുമ്പോ, മനുഷ്യരെ അള്ളാഹുവിന്റെ ചോദ്യമാണ് നിങ്ങളെ നമ്മുടെ അടുക്കിലേക്ക് മടക്കി കൊണ്ടുവരികയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ രണ്ട് ചോദ്യം അള്ളാഹു ഒരായത്തിൽ ചോദിക്കുകയാണ്. അതേ പ്രയോഗങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാം, ഞാൻ വിശദീകരിക്കുന്നില്ല. വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ട്. അള്ളാഹുവിന് ഒരു വെറും പണി എന്ന നിലക്ക് ഈ ലോകത്ത് കൊടാനുകോടി സൃഷ്ടിജാലങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ വെറുതെ അങ്ങ് മനുഷ്യനെയും പടച്ചുവിട്ടു. ഒന്നിനെയും വെറുതെ അള്ള പടച്ചിട്ടില്ല. ഈ ലോകത്ത് കാണുന്ന മുഴുവൻ സസ്യലതാദികളെ, പക്ഷികളെ, പറവകളെ, മൃഗജന്തു ലോകത്തുള്ളവരെ എല്ലാറ്റിനെയും അള്ളാഹു തആല ഒരു മറുപടിയാണ് പറഞ്ഞത്. ബുദ്ധിയുള്ള, യുക്തിയുള്ള, ചിന്താശക്തിയുള്ള, മനനം ചെയ്യാൻ കഴിവുള്ള, ആലോചനാ ശക്തിയുള്ള, വിവേചന ശക്തിയുള്ള, വേർതിരിച്ചറിയാനുള്ള കഴിവുള്ള മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ. ആർക്കു വേണ്ടിയാണ് ഈ സൂര്യൻ? ആർക്കു വേണ്ടിയാണ് ചന്ദ്രൻ? മാറി മറയുന്ന, മാറി മാറിക്കൊണ്ടിരിക്കുന്ന രാപ്പകലുകൾ, ഇവിടുത്തെ വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, ഇവിടുത്തെ ജന്തുലോകം ആർക്കു വേണ്ടി? പക്ഷികൾക്ക് വേണ്ടി എന്ന് ഉത്തരം പറയാൻ പറ്റുമോ? നാക്കാലികൾക്ക് വേണ്ടി എന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ആ ഉത്തരത്തിന്റെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി എന്നാണ്. നമുക്ക് വേണ്ടിയാണ് നാക്കാലികൾ, നമുക്ക് വേണ്ടിയാണ് പക്ഷികൾ, നമുക്ക് വേണ്ടിയാണ് പറവകൾ, നമുക്ക് വേണ്ടിയാണ് ഈ പ്രകൃതി, എല്ലാം നമുക്ക് വേണ്ടി. ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ, ഖലഖലകും മാഫില്ലർ ജമീഅ, അവൻ സൃഷ്ടിച്ചു ലക്കും നിങ്ങൾക്ക് വേണ്ടി. ഖലഖ ലക്കും, അവൻ സൃഷ്ടിച്ചു നിങ്ങൾക്ക് വേണ്ടി. എന്ത്? മാഫില്ലർ ജമീഅ, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം. അപ്പൊ പിന്നെ ഒന്നും വിടാനില്ല. അല്ലാന്റെ പ്രയോഗം എങ്ങനെയാണ്? ആ പട്ടികൾ എന്ന് പറയുന്ന, പന്നികൾ എന്ന് പറയുന്ന നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്ത ഹറാമായ ആ മൃഗങ്ങൾ പോലും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഭൂമിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കുന്നതിന് അത് ഈ ഭൂമിയിൽ ആവശ്യമാണ്. അതിനൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട്, അത് അള്ളാഹു തീരുമാനിച്ച ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം നടക്കുന്നതും ഖലഖലകും നിങ്ങൾക്ക് വേണ്ടിയാണ്. കാക്കകളും പരുന്തുകളും കടുകന്മാരും പലതും കൊത്തി വലിക്കുന്നതും ചീഞ്ഞത് ഭക്ഷിക്കുന്നതും ഒക്കെയായ മൃഗങ്ങളും പക്ഷികളും ഒക്കെയും ഫലക്കലക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് തന്ന റബ്ബാണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം സംവിധാനിച്ചിട്ട് നിങ്ങൾ വെറുതെ അങ്ങ് ഭൂമിയിലേക്ക് വിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പ്രിയപ്പെട്ടവരെ മദ്രസാ പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ അല്ല. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ആരാധന നടത്തേണ്ടവരും അവനനുസരിച്ച് ജീവിക്കേണ്ടവരും അവന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടവരുമാണ് എന്ന ബോധം നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക്
കൊച്ചു മക്കളാകുന്ന സമയത്ത് തന്നെ മദ്രസയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ ഉമ്മയുടെയും വാപ്പയുടെയും നാവിൻ തുമ്പിലൂടെ കേട്ട് പഠിക്കുന്ന വാക്കുകളിലൂടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും അത് മറന്നു പോവാറാണ് പതിവ് അല്ലേ. ഇനി പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകുന്ന ചില വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് നമുക്ക് അല്ലാഹു തആല തരികയാണ്. ഖുർആനിൽ സൂറത്ത് റഅദിൽ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുക, ഈ ഭൂമിയിൽ എന്തിനു വന്നു എന്ന ഉത്തരം ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിന്? വരാനിരിക്കുന്ന ഒരു ലോകത്തിലേക്കുള്ള വിജയത്തിന് വേണ്ടി പണിയെടുക്കേണ്ട പരീക്ഷ ഹാലാണ്. അതിന് ചുരുക്കി പ്രവാചകൻ പറഞ്ഞു, ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ്. നമ്മൾ പലപ്പോഴായി കേട്ട കാര്യമാണ്, നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞു നിൽക്കണം. ഈ ദുനിയാവ് പരലോകത്തിലേക്ക് വേണ്ടിയുള്ള കൃഷിയിടമാണ്. ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന കുട്ടി അധ്വാനിക്കുന്നത് എക്സാമിൽ വിജയിക്കാനാണ്. ഒരു SSLC ലക്ഷ്യം വെക്കുന്ന കുട്ടി അധ്വാനിക്കുന്നത് അവിടെ പാസ്സാവാനാണ്. നമ്മുടെ പരീക്ഷ പ്രിയപ്പെട്ടവരെ ഇതാ ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കുന്നത് മരണത്തോടുകൂടിയാണ്. പിന്നെ രണ്ടാമതൊരു ചാൻസ് നമ്മുടെ മുമ്പിലില്ല. വളരെ ക്ഷമയോടുകൂടി വേണം ഈ പരീക്ഷാ ഹാളിൽ മുന്നോട്ട് പോകാൻ. നമ്മെ വശീകരിക്കാൻ പലരുമുണ്ടാകും, നമ്മെ വക്രീകരിക്കാൻ പലരുമുണ്ടാകും, വൃത്തികെട്ട ലോകത്തേക്ക് മാടി വിളിക്കാൻ പലരുമുണ്ടാകും. അള്ളാഹുവിന്റെ പാതയിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുവാനും തെറ്റിപ്പിച്ച് സഞ്ചരിക്കുവാനും നമ്മൾ പ്രേരിതമാക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരാം. ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം, ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം. അല്ല പറയണേ, വല്ലദീന സബറു വല്ലദീന സബറു ബിത്തിഖാ വജ്ഹി റബ്ബിഹി വഅഖാമുസ്സലാ, അതിൽ കാര്യമായി നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് നമസ്കാരം. ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് നീക്കുക. അതാണ് പറഞ്ഞത്, വല്ലദീന സബറു ബിത്തിഖാ വജ്ഹി റബ്ബിഹിം, ഞാൻ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും എന്റെ അയൽവാസിയെ സഹായിച്ചപ്പോ പടച്ചവന്റെ വജ്ഹ്, അവന്റെ പ്രീതി, അവന്റെ കൂലി, നാളവന്റെ വജ്ഹ്, നാളെ റബ്ബിന്റെ മുഖം അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്ന ഒരു സ്വർഗ്ഗലോകത്ത് നമുക്ക് എത്തണം. അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കാൻ പാടില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രീതി എന്നാണ്. പക്ഷേ ഖുറാനിലും ഹദീസിലും ഒക്കെ ചില പ്രയോഗങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അങ്ങനെ തന്നെ അർത്ഥം വെക്കുക. അപ്പൊ അള്ളാഹുവിന്റെ കൈ എന്നൊക്കെ ഹദീസിലുണ്ട് കേട്ടോ, അതിനെ വ്യാഖ്യാനിക്കാൻ പോകാൻ പാടില്ല. നീട്ടിപ്പരത്താനോ വെട്ടിച്ചുരുക്കാനോ വിശദീകരിക്കാനൊന്നും പാടില്ല, അത് അവിടെ അവസാനിപ്പിക്കണം. അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കാല് എന്നൊക്കെ നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ കേട്ടാൽ അവിടെ അവസാനിക്കണം. വേറൊരു വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. ഏതായാലും വജ്ഹ് എന്നുള്ള പ്രയോഗം ഇവിടെ വന്നതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്, ഇവിടെ ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടിയല്ല. വല്ലദീന സബറു ബിത്തിഖാ വജ്ഹി റബ്ബിഹിം, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി. പ്രിയപ്പെട്ടവരെ, വഅഖാമുസ്സലാത്ത, നമസ്കാരം നിർവഹിക്കണം എന്നല്ല, നിലനിർത്തണം. പിന്നെ വഅൻഫഖു മിമ്മാ റസഖ്നാഹും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. ഇവിടെ പലരുമുണ്ട്, യാത്രക്കാരുണ്ട്, പ്രവാസികളുണ്ട്, പലരുമുണ്ടാവാം അല്ലേ. പടച്ചവൻ നിങ്ങളുടെ കയ്യിൽ പലപ്പോഴായി പലതും തന്നിട്ടുണ്ട്, ലക്ഷങ്ങളും കോടികളും പടച്ചവൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, കോടികൾ വിലമതിക്കാവുന്ന സ്വത്തുകൾ പടച്ചവൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ നമുക്കല്ല തന്ന നിർദ്ദേശം? വഅൻഫഖു മിമ്മാ റസഖ്നാഹും, നാം നിങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടി നൽകിയതാണത്. ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല, കെട്ടും സഞ്ചിയിലിട്ട് ഖബറിലിട്ട് കൊണ്ടുപോകാനുള്ളതല്ല. പിന്നെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തണം. പാരത്രിക ലോകത്തിലേക്ക് ആ സ്വത്തുമായി പോകാനുള്ളതല്ല, പിന്നെ അതിന്റെ പ്രതിഫലത്തിന്റെ കൂമ്പാരം നമ്മുടെ കൂടെ ഉണ്ടാകണം പാരത്രിക ലോകത്ത്. വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ, രഹസ്യമായി പരസ്യമായി നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. ഇതൊക്കെയാണ് മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി. വയദ്റഊന ബിൽ ഹസനതി സയ്യിആ, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് തടുക്കണം. ഇങ്ങോട്ടൊരു തെറി പറഞ്ഞവനെ ആ തെറി തെറിയാണെന്നവന് ബോധ്യപ്പെടുത്തി കൊടുത്ത് തിരിച്ച് തെറി പറയുകയല്ല, പിന്നെ ക്ഷമയോടുകൂടി നന്മ കൊണ്ട് പ്രതികരിക്കണം. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവനെ തിരിച്ചാക്രമിക്കുകയല്ല, പിന്നെയോ
പിന്നെയോ അവന് കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. എന്നാൽ ചില അക്രമങ്ങളെ തടുക്കേണ്ടി വരും, അതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, നിൽക്കട്ടെ. അപ്പോ നന്മ കൊണ്ട് തിന്മയെ തടുക്കുക. എന്നിട്ട് അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അക്കൂട്ടർക്കാണ് നല്ല ഒരു പര്യവസാനമുള്ളത്, നല്ല ഭവനം ലഭിക്കാനിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? നല്ല ക്ഷമ ഉണ്ടാവണം, കുടുംബജീവിതം വിജയിക്കാൻ ക്ഷമ ഉണ്ടാവണം. മാതാപിതാക്കളും മക്കളും ഏറ്റവും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവിടെ ക്ഷമയുണ്ടാകണം. ഒരു ബിസിനസ്സും കച്ചവടവും വിജയിക്കാൻ ക്ഷമയുണ്ടാകണം. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്പർശിച്ചു നിൽക്കുന്ന, തൊട്ട് നിൽക്കുന്ന, തട്ടി നിൽക്കുന്ന ഒന്നാണ് അസ്സബർ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ക്ഷമ ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇമാന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ശരി, അപ്പൊ ഒന്നാമത് ക്ഷമ ഉണ്ടാവണം. രണ്ട്, നമസ്കാരം നിലനിർത്തണം. അള്ളാഹു നൽകിയതിൽ നിന്ന് രഹസ്യമായി കൊടുക്കണം, പരസ്യമായി കൊടുക്കണം. സക്കാത്ത് പരസ്യമായിരിക്കും, പലരും അറിയും, കണക്കുകൾ രേഖപ്പെടുത്തേണ്ടി വരും. എന്നാൽ ദാനധർമ്മങ്ങളുണ്ട്, സക്കാത്ത് അല്ലാത്ത ദാനധർമ്മങ്ങളുണ്ട്. സദഖ എന്ന നമ്മൾ സാധാരണ പറയുന്ന ആ അർത്ഥത്തിലുള്ള ദാനധർമ്മങ്ങൾ അത് രഹസ്യമായി കൊടുക്കണം. വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിഞ്ഞില്ല. ആ അർത്ഥത്തിൽ നമ്മൾ പല ദാനധർമ്മങ്ങളും നടത്തണം. പിന്നെ തിന്മയെ നന്മ കൊണ്ട് തടുക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ക്വാളിറ്റി ഉള്ളവരാണ്. നാം നാളേക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നതാണ്. നോക്കൂ നിങ്ങള്, സുഹൈബ് എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹിജ്റ പോവാൻ ഒരുങ്ങുകയാണ്. ഹിജ്റ പോകാൻ ഒരുങ്ങുകയാണ്. ആ സമയത്താണ് ശത്രുക്കൾ എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൈബേ, നീ മദീനയിലേക്ക് യാത്ര ചെയ്ത് ഹിജ്റ ചെയ്ത് പോവാൻ പുറപ്പെടാൻ പോവുകയാണെന്ന് വിവരമറിഞ്ഞിട്ടാ ഞങ്ങളെ കോടി വന്നത്. ധാരാളം സ്വത്തുണ്ട് നിന്റെ കയ്യിൽ. നീ വെറും കൈയോടുകൂടി ഇവിടെ വന്ന് അധ്വാനിച്ച് കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്തുണ്ടാക്കിയതാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സ്വത്താണിതൊക്കെ. ആ സ്വത്തുമായി നീ മദീനയിലേക്ക് ഹിജ്റ പോകാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ സുഹൈബ് ഈ ശത്രുക്കളോട് ചോദിച്ച ഒരേ ചോദ്യം എന്താണെന്നറിയോ? എന്റെ സ്വത്തം മുഴുവനും ഞാൻ ഇവിടെ ഉപേക്ഷിച്ചാൽ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടേക്ക് എത്താൻ വേണ്ടി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയ്ക്ക് വേണ്ടി എന്റെ സർവ സ്വത്തും ഞാൻ ഇവിടെ ഉപേക്ഷിച്ചാൽ, നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തന്നാൽ എന്നെ നിങ്ങൾ പോവാൻ അനുവദിക്കുമോ? അതായിരുന്നു ചോദ്യം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ തീരുമാനിച്ച സുഹൈബിനെ തടയുമ്പോ അവർക്കാകണ്ടായിരുന്ന പ്രശ്നം, നീ ഇഷ്ടം പോലെ സ്വത്തിന്റെ ഉടമയാണ്, എല്ലാം ഇവിടുന്ന് ഉണ്ടാക്കിയതാണ്, അതുമായി തിരിച്ചു പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ്. ശരി, സ്വത്താണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ തരാം, അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തന്നാൽ എന്നെ പോകാൻ അനുവദിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതാ ഞാൻ സമ്പാദിച്ച മുഴുവൻ സ്വത്തും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണെന്ന് പറഞ്ഞ് സുഹൈബ് റളിയല്ലാഹു ആ സ്വത്ത് മുഴുവനും അവിടെ ഒളിപ്പിച്ചു വെച്ച മുഴുവൻ സ്വത്തും കാണിച്ചു കൊടുത്ത്, കയ്യിലുള്ള മുഴുവൻ സ്വത്തും അവിടെ ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ എന്റെ സർവസമ്പത്തും ഞാനിതാ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. യാത്ര തുടർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ വിഷയമെത്തി. ഈ വാർത്ത നബിയുടെ മുന്നിൽ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? റബിഹ സുഹൈബ്, കച്ചവടത്തിൽ സുഹൈബ് വിജയിച്ചിരിക്കുന്നു. കച്ചവടത്തിൽ സുഹൈബ് വിജയിച്ചിരിക്കുന്നു. വലിയൊരു കച്ചവടമാണ് നടത്തിയത്. അള്ളാഹുവിന്റെ ദീനും ഭൗതിക ലോകവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ ദാ എല്ലാം വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചപ്പോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, സുഹൈബ് വിജയിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ബദറിൽ മുസ്ലിങ്ങളുടെ കൈകൊണ്ട് മരിച്ച ഒരു സഹാബിയുണ്ട്. ബദറിൽ മുസ്ലിങ്ങളുടെ കൈകൊണ്ട് മരിച്ചു ആര്? ഹാരിസത്ത് ബിൻ സുറാക്ക എന്ന് പറയുന്ന സഹാബി. അപ്പോ സ്വന്തം കൈകൊണ്ട്, മുസ്ലിങ്ങളുടെ കൈകൊണ്ട് തന്നെ മരിച്ചതാണ്. വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് കാവൽക്കാരെ നിർത്തിയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിക സഹിക്കാനാവാത്ത ദാഹം വന്നപ്പോ ആരോട് പറയാതെ ഹാരിസത്ത് ബിൻ സുറാക്ക വെള്ളം വെച്ച ഭാഗത്തേക്ക് ഇരുട്ടിൽ ദാഹിച്ചവശനായപ്പോ ഇരുട്ടിൽ ചെന്ന് അല്പം വെള്ളം കുടിക്കുകയായിരുന്നു.
കാവൽ നിർത്തിയ ആളുകൾ ഏതോ ശത്രു സൈന്യത്തിൽ നിന്ന് ആരോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് അമ്പെയ്ത് സുറാക്ക എന്ന് പറയും, സുറാക്കയുടെ മകൻ ഹാരിഫയെ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ ഹാരിസ് റളിയല്ലാഹുവിനെ കൊന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ട് സഹോദരങ്ങളെ മരിച്ചു വീണ സഹാബിയാണ്. അപ്പോ സഹാബാക്കൾക്കിടയിലൊക്കെ ഒരു ചർച്ച ഉണ്ടായി, സാധാരണ ഷഹീദിന് കിട്ടുന്ന കൂലി ഹാരിസ് ബിൻ സുറാക്കക്ക് കിട്ടാതിരിക്കാനാണ് സാധ്യത. ഇങ്ങനെ ഒരു ചർച്ച അവർക്കിടയിലൊക്കെ വന്നു. ഈ വാർത്ത പ്രിയപ്പെട്ടവരെ, ഈ ഹാരിസിന്റെ ഉമ്മ, ഇവർ യുദ്ധം കഴിഞ്ഞ് ബദർ കഴിഞ്ഞ് മദീനയിലേക്ക് നബിയും സഹാബത്തും നടന്നു പോകുന്ന വഴി കണ്ണീരോടുകൂടി ഹാരിസ് ബിൻ സുറാഖയുടെ ഉമ്മ വന്നു നിന്നിട്ട് നബിയെ കണ്ടപ്പോ റബിഅ ബിൻതു അന്നലർ എന്ന് പറയുന്ന ഈ ഹാരിസയുടെ ഉമ്മ നബിയെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, ഒരു കാര്യം അറിയിച്ചിട്ട് പോയാൽ മതി, എന്റെ മകന്റെ സ്ഥാനം എന്താണ് നാളെ പരലോകത്ത് അതൊന്ന് പറയൂ, നിങ്ങൾക്കറിയുമല്ലോ, നിങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു തന്നിട്ടുണ്ടാകുമല്ലോ എന്റെ മകന്റെ സ്ഥാനം എന്താണ്. ഈ നിൽക്കുന്ന ആളുകളുടെ കരങ്ങൾ കൊണ്ട് തന്നെ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴേണ്ടി വന്ന എന്റെ പുന്നാര മകന്റെ അവസ്ഥ നാളെയുടെ ലോകത്തെന്താണ്, പറയൂ നബിയെ, എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോ പ്രവാചകൻ വഹ്യ കിട്ടുന്നതുവരെ മൗനം പാലിച്ച് മറുപടി കൊടുത്തു, ഒരു സ്വർഗമല്ല സ്വർഗങ്ങളാണ് എന്ന്, നിങ്ങളുടെ മകന് വേണ്ടി സ്വർഗങ്ങളാണ് എന്ന് അല്ലാഹു അറിയിച്ചിട്ടുണ്ട് എന്ന് ഈ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ അറിയിക്കുകയാണ്. ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞത് അറിയുമോ സുഹൃത്തുക്കളെ? അവർ കരയേണ്ടിയിരുന്നത് ഇവിടെ എന്ത് കിട്ടുമെന്നതല്ല, ഇവിടെ എന്തുണ്ടാകുമെന്നതല്ല, ഇവിടെ എന്ത് സംഭവിക്കുമെന്നതല്ല, മരണാനന്തരമുള്ള ലോകത്ത് എന്തായിരിക്കും എന്റെ മോന്റെ അവസ്ഥ, മരണാനന്തരം എന്ത് സീറ്റാണ് ലഭിക്കുക, സ്വർഗത്തിൽ എവിടെയാണ് സ്ഥാനം, സ്വർഗത്തിൽ എവിടെയായിരിക്കും സ്ഥാനമാനങ്ങൾ, ഇതറിയാനുള്ള വെമ്പലായിരുന്നു സുഹൃത്തുക്കളെ ആർക്കുണ്ടായിരുന്നത്? സഹാബാക്കിറാമിനുണ്ടായിരുന്നത്. ഈ സംഭവങ്ങളെ തട്ടിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരാമർശിച്ചു നോക്കുമ്പോൾ സഹോദരങ്ങളെ, എവിടെയായിരിക്കും നമ്മുടെയൊക്കെ സ്ഥാനം പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും കൂടെ നടന്ന് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ചെയ്തു കൊടുക്കുന്ന സഹാബിയാണ് റബീഅ എന്ന് പറയുന്ന സഹാബി. ഒരിക്കൽ റബീഅയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുൻതു അബീതു മഅ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, നബിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടുകൊടുക്കാൻ വേണ്ടി ആ ഒതുവെടുക്കാനുള്ള വെള്ളവും പാത്രമൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി നബിയുടെ മുന്നിലേക്ക് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅയോട് പറഞ്ഞു, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ. കുറെ കാലമായിട്ട് നബിക്ക് ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ നബി ചോദിച്ചു, എന്താണ് താങ്കൾക്ക് വേണ്ടത്, എന്നിൽ നിന്ന് താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താ ആവശ്യമുള്ളത് ചോദിച്ചോന്ന് പറഞ്ഞു. വീടില്ലാന്ന് പറയാം, പ്രയാസാന്ന് പറയാം, കഷ്ടപ്പാടാന്ന് പറയാം, പലതും ആവശ്യപ്പെടാമായിരുന്നു. റബിയ ഇത് കേട്ട ഉടനെ സംശയിച്ചു നിൽക്കാതെ ആലോചിച്ചു നിൽക്കാതെ ഉടനെ നബിയോട് പറഞ്ഞു, നബി പറഞ്ഞു ചോദിച്ചോ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഫഖുൽതു അസ്അലുക മുറാഫതക ഫിൽ ജന്ന, താങ്കളുടെ അടുത്ത് സ്വർഗത്തിൽ ഉണ്ടാകണം, താങ്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരു സാമീപ്യം കിട്ടണം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റബിയോട് ചോദിച്ചു, അതല്ലാതെ മറ്റെന്തെങ്കിലും താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോ അദ്ദേഹം പറഞ്ഞു, പുൽത്തു ഹുവദാക്, അത് തന്നെ, വേറെ രണ്ടാമത് ചോദിച്ചാലും മൂന്നാമത് ചോദിച്ചാലും നാലാമത് ചോദിച്ചാലും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൂടെ ഒരു സാമീപ്യം സ്വർഗത്തിൽ കിട്ടുമോ എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ചില നുറുങ്ങുകൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ ആഗ്രഹിക്കും ഒന്നുകൂടി ഉഷാറാവണമെന്ന്. അല്ലേ? ഒരുപക്ഷെ ആവേശത്തിന്റെ വാക്കുകളും കോർവയുള്ള വർത്തമാനങ്ങളും വരുമ്പോ രോമം ആവേശം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം, പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈ വാചകങ്ങളെ ഇറക്കി വെച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുവാൻ, എന്നിട്ട് പോരായ്മകളുണ്ട് എന്റെ ജീവിതത്തിൽ എന്ന് കൃത്യമായി മനസ്സിലാക്കി തിരുത്തലുകൾ നടത്താൻ എന്റെ ജീവിതം ഇങ്ങനെ ആയാൽ പോരാ, എത്ര എത്ര സൗകര്യങ്ങളാണ് നടന്ന് ക്ഷീണിച്ച സഹാബത്തിനെ ഓർക്കുമ്പോ, യുദ്ധക്കളത്തിൽ കൈ വെട്ടുകിട്ടിയപ്പോ മറുകൈയിലേക്ക് വാള് മാറ്റി പിടിക്കുന്ന സഹാബത്തിനെ ഓർക്കുമ്പോ, പ്രിയപ്പെട്ടവരെ
തെറിച്ചുപോയ കുഞ്ഞിന്റെ തലഭാഗത്ത് ചെന്നിരുന്ന ഉമ്മ പടച്ചവനെ നിനക്ക് സ്തുതി, എന്റെ മകനെ നിന്റെ മാർഗത്തിൽ തിരിച്ചു വിളിച്ചല്ലോ, നാളെ പല ലോകത്ത് സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള അവസരം നൽകണേ എന്ന് പറഞ്ഞ് കരഞ്ഞ സഹാബാവനികളുടെ കഥ കേൾക്കുമ്പോ ഞാനും നിങ്ങളുമൊക്കെ എത്ര പിറകിലാണ് എന്നാലോചിച്ച് എന്റെ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളുണ്ട്, ഇവിടെ ഇരിക്കുന്നവരെ നമുക്ക് അന്തിയുറങ്ങാൻ നല്ല വീടുണ്ട്, കച്ചവടങ്ങളുണ്ട്, ഇടപാടുകളുണ്ട്, ക്രയവിക്രയങ്ങളുണ്ട്, ബിസിനസ്സുകളുണ്ട്, പലതുമുണ്ട്. എങ്കിൽ ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ എന്റെ റസൂലിന്റെ കൂടെ ആ സ്വർഗീയ ലോകത്തൊരു സാമീപ്യം കിട്ടാൻ ഞാൻ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒന്ന് രാത്രി പലതും ആലോചിച്ചിരുന്നിട്ട് പലതും കാൽക്കുലേറ്റ് ചെയ്ത് ബിസിനസ്സിനെ കുറിച്ചിരുന്ന് കണക്ക് കൂട്ടലുകൾ നടത്തിയപ്പോ, പ്ലാനിങ്ങുകൾ നടത്തിയപ്പോ, വരാനിരിക്കുന്ന നാളുകളുടെ ലോകത്തിന് വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് ഒളിഞ്ഞിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്റെ പരലോകം എന്താകുമെന്ന് ആലോചിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ? എന്താണെന്നൊക്കെ കുത്തുബയിൽ ഞാൻ എന്നോടും നിങ്ങളോടും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, നമ്മളൊരു കണക്കുകൂട്ടൽ നടത്തണം. ഹസിബു ഹസിബു ഖബ്ല അൻ തുഹസബു, ആത്മവിചാരണ നടത്തണേ നിങ്ങളെ വിചാരണക്ക് വിധേയമാക്കുന്നതിന് മുമ്പ്. അല്ല, നമ്മളെ വിചാരണക്ക് വിധേയമാക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു കണക്കുകൂട്ടൽ നടത്തണം, നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചോദിക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നാം മറന്നുപോകരുത്. അള്ളാഹു ചിന്തിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നാളെയുടെ ലോകത്ത് രക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ നാളേക്ക് വേണ്ടി എന്തോ ഒരുക്കമാണ് നമ്മൾ നടത്തിയത് എന്നതാണ് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ എന്നോടും നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സ്വർഗം എന്ന് പറയുന്ന ഒരു ലോകം, അത് നമ്മളാരും കണ്ടിട്ടില്ല. അതിൽ പ്രവേശിക്കുവാൻ അള്ളാഹു നാളെയുടെ ലോകത്തെ സൗഭാഗ്യം നൽകുമാറാകട്ടെ. റസൂലുള്ള പറയണേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൗദിഉ സൗതിൻ ഫിൽ ജന്ന, മൗദിഉ സൗതിൻ ഫിൽ ജന്ന, ഒരു ചാട്ടവാർ സ്വർഗത്തിൽ വെക്കാനുള്ള സ്ഥലം. അതൊരാൾക്ക് കിട്ടിയാൽ ഒരു ചാട്ടവാർ, കുതിരയുമായൊക്കെ ഇടപെട്ട് ജീവിക്കുന്ന അറബികളോട് പറയുമ്പോൾ വേഗം അവർക്ക് മനസ്സിലാവും. അവരോടാണ് ആ പ്രയോഗം നടത്തുന്നത്. ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം സ്വർഗത്തിൽ കിട്ടിയാൽ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറു മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടിയതിനേക്കാൾ ഖൈറാണ്. പിന്നെ ഇനി സ്വർഗത്തെ പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ചാട്ടവാർ സ്വർഗത്തിൽ വെക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് കിട്ടിയാൽ ദുനിയാവും ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കിട്ടിയതിനേക്കാൾ ഹൈറാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ജ്യേഷ്ഠൻ ചിലപ്പോ ഒരു തണുപ്പനാണ്, അനുജൻ ചിലപ്പോ ഒരു തണുത്ത സ്വഭാവമാണ്, ബാക്കി എല്ലാ സ്ഥലത്തും ഉഷാറാ. ഒരു ദീനി രംഗത്ത് ഒരു തണുത്ത പ്രകൃതാണ്. കാത്തിരിക്കാൻ സമയമില്ല, ഉണർത്താൻ ശ്രമിക്കുക, ഉണർത്താൻ ശ്രമിക്കുക. തണുപ്പകറ്റി ഒന്ന് വേഗതയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നടക്കാൻ പരിശ്രമിക്കുക, പ്രേരിപ്പിക്കുക ഒക്കെ ചെയ്യാം. പക്ഷേ വരുന്നില്ലെങ്കിലോ, കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ഖുർആനിലെ ചില പ്രയോഗങ്ങൾ നമ്മൾ പലപ്പോഴായി കേട്ടതാണ്. സരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ പതുക്കെ പോകണമെന്നല്ല, ധൃതി കൂട്ടണം. എന്താ അർത്ഥം? ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ നാളെ ഒന്ന് പറയാം അള്ളാഹിനോട് വിചാരിക്കാൻ പാടില്ല. ജീവിതത്തിൽ തെറ്റുണ്ട് എന്ന് ഓർത്താൽ അത് മനസ്സിലേക്ക് വന്നാൽ ഉടനെ അള്ളാഹു എനിക്ക് പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാ, പടച്ചവനെ ഞങ്ങൾക്ക് മാപ്പ് തരണേ അള്ളാ, നീയല്ലാതെ പുറത്തു തരാൻ, നീയല്ലാതെ മാപ്പ് തരാൻ ആരാണ് റബ്ബേ? ഒരാൾക്കും പുറത്തു തരാൻ കഴിയില്ലല്ലോ അള്ളാ. ലോകത്തിന്റെ റബ്ബേ, അവന്റെ പേര് കുട്ടി വിളിക്ക്, അർറഹ്മാനായ അള്ളാ, അർറഹീമായ അള്ളാ, അൽ ഗഫൂറായ അള്ളാ, അൽ വദൂദായ അള്ളാ, അൽ ജബ്ബാറായ അള്ളാ. അല്ലാന്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് അവനെ വിളിച്ച് അവരോട് മാപ്പ് ചോദിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട്
സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ മഗ്ഫിറത്തുണ്ട്, പക്ഷെ അതിനു വേണ്ടി ധൃതി കൂട്ടണം. വജന്നത്തിൻ, സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണം. എന്താ കാരണം? അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത്തി ലിൽ മുത്തഖീൻ, ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം. ഏഴ് ആകാശം ഏഴ് ഭൂമി, അതിനേക്കാളൊക്കെ വിശാലമാണ് സ്വർഗം. ആ സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് എന്ന് അല്ല പറഞ്ഞതാ. സൂക്ഷ്മത പാലിച്ചവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചതാണ് ആ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അമാന്തിച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, അറച്ചു നിൽക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ശരിക്കുള്ള ആലോചന. യുവാക്കൾക്കൊക്കെ ധാരാളം വേദികളുണ്ട്. എല്ലാ ജില്ലയിലും യുവജന സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തേക്കുള്ള ഒരു എനർജി ദീനിപരമായി കിട്ടാൻ ഇവിടെയും വരുന്നുണ്ട്. 21-ന് നമ്മുടെ 8-12 ക്ലാസ് വരെയുള്ള കുട്ടികളെ വിളിച്ചിരുത്തി. ആയിരക്കണക്കിന് കുട്ടികളാണ്. ഞാൻ പല സ്ഥലത്തും അതിന് ടീം സ്പേസ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. പങ്കെടുത്തു. ആ പങ്കെടുത്ത വേദികളിൽ ആയിരക്കണക്കിന് കുട്ടികളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. മലപ്പുറം ജില്ലയിലൊക്കെ വേറെ വേറെ വേദികളാണ്, കുട്ടികളുടെ ആധിക്യം കൊണ്ട് വേറെ വേറെ വേദികളാണ്. അവരെ ഇരുത്തി അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ പുതിയ ക്യാമ്പസിലേക്ക് പുറപ്പെടുകയാണ്. നിങ്ങൾ റിസൾട്ട് കാത്തിരുന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ക്യാമ്പസുകളെ തേടി പുറപ്പെടാൻ പോവുകയാണ്. കുട്ടികളെ, അള്ളാഹുവിനെ പേടിക്കണേ, റബ്ബിനെ ഓർക്കണേ, എന്ത് തെരഞ്ഞെടുക്കണേ, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ, ആരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ, ആരാ നിങ്ങൾക്ക് വഴികാട്ടി, എന്താ പരിശുദ്ധ ഖുർആൻ, എന്താ സുന്നത്ത്, എന്താ വരാനിരിക്കുന്ന പരലോകം, ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത എന്താ, ഈ വഞ്ചനയുടെ ചരക്ക് എന്ന് പരിശുദ്ധ ഖുർആനും സുന്നത്തും പറഞ്ഞ ഈ ഭൂമിയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇരുത്തി പറഞ്ഞു കൊടുക്കാൻ ടീം സ്പേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലയിലും. പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്ന മുഴുവൻ ആളുകളെയും ക്ഷണിച്ച് നാളെ ജാമിയ അൽ ഹിന്ദി പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ സമ്മേളനം നടക്കുകയാണ്. കണ്ടോ, നിരന്തരമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഈ റൂട്ടിൽ നിൽക്കാനാണ്, അള്ളാഹുവിനെ ഓർക്കാനാണ്, റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് പ്രവാസ ലോകത്ത് നിന്ന് ലീവിന് വന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, നാളെ ജാമിയ അൽ ഹിന്ദിയിലേക്ക് പുറപ്പെടുക. വിശാലമായ ഒരു ക്യാമ്പസ് നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ ക്യാമ്പസിൽ പ്രവാസികൾക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേക പ്രോഗ്രാം നടക്കുകയാണ്. വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നാളെ ഓൺലൈനിൽ വർധ എന്നൊരു പ്രോഗ്രാം രാത്രി 8 മണിക്ക് നടക്കുകയാണ്. കണ്ടോ, നിരന്തരം അത് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി മാത്രമുള്ള, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിരന്തരമായ പ്രോഗ്രാമുകൾ വെക്കുന്നത്. എന്തിരി എന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഈ കേൾക്കുമ്പോഴുള്ള ഒരു ഈമാനികമായ ആവേശം ഒരു പക്ഷേ നാം ഇവിടെ നിന്ന് പോയി അരമണിക്കൂർ ഒരു മണിക്കൂറോ കഴിഞ്ഞാൽ കിട്ടാതെ പോയേക്കാം. അതുകൊണ്ട് നിരന്തരമായ ഈ ഒരു ദീനിപരമായ ഇന്ധനം നമ്മുടെ ഹൃദയത്തിൽ എത്താനും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും വേണ്ടിയാണ് ഈ അർത്ഥത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അള്ളാഹു കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പ്രയാസങ്ങളേറെ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ പടച്ചവനെ അറുതിയും രക്ഷയും മാർഗവും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ നിന്റെ ബറക്കാത്തുകൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉമ്മമാരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെയും അവരെയും അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ പോകുന്ന സ്വർഗത്തിൽ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.